അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാഴായിട്ട് ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. ഒരൊറ്റ മാവുണ്ട് രണ്ട് ഐറ്റം പലഹാരമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ല കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കണേ. നേരെ വീഡിയോയിലോട്ട് പോട്ടെ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് മൈദപ്പൊടി ആട്ടോ. ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പഴത്തിനനുസരിച്ച് അളവ് നമുക്ക് മാറ്റിയെടുക്കാം. ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിതിലോട്ട് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി. അത് മൂന്ന് സ്പൂണൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഇത് ചേർത്ത് കൊടുക്കണേ നമ്മളെ പഴംപൊരി ഒന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അരി മൈദപ്പൊടി സ്വന്തമാകുമ്പം ഒരു കുഴച്ചിലാണ് നമ്മളെ പഴംപൊരിക്ക്. അതുകൊണ്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കണ്ട്. നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു കാൽ സ്പൂണ് നമ്മളെ അപ്പക്കാരം അതിലോട്ട് ചേർത്ത് കൊടുക്കണ്ട്. ഇനി ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട്. നമുക്ക് വേണ്ടത് ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. അതിലോട്ട് ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ ലൂസായി പോവരുത്. കൈയേറ്റ് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മൾ നല്ല മാവ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടുള്ളൂ. നമ്മൾ എടുക്കണ പായ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ പൊടിയുടെ അളവൊക്കെ മാറ്റി കൊടുക്കാം. അപ്പം നമ്മളെ മാവ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരിവായിക്കണം നമ്മളെ മാവ് ഒറ്റ ലൂസായി പോയത്തെ. ഇപ്പം നമ്മളെ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനുള്ള പഴം, ഞാൻ അവിടെ ഒരു നാല് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാനത് കട്ട് ചെയ്യാൻ രണ്ട് സൈഡ് രണ്ട് സൈഡ് ഒന്ന് മാറ്റി വെക്കണ്ടേ. ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യണ്ടേ. ഇനി ബാക്കിയുള്ള ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പഴം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പഴത്തിൻ്റെ ഈ സൈഡ് ഭാഗം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈ ബാക്കി വരുന്ന മാവ് കൊണ്ട് വേറെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണ ഭാഗം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മാവിലോട്ട് നമുക്ക് പായട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴത്തിൽ നിന്ന് മൂന്ന് പീസ് ഞാൻ ഇത് മാവിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നിന്ന് നമുക്ക് മുക്കിക്കാണ്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പഴം ഒരു ഭാഗം റെഡി ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. നമ്മൾ മാവ് കുറേ നേരം
കുട്ടികളെ കുറേ നേരം വെക്കുമ്പോൾ നമ്മൾ പഴംപൊരി നന്നായിട്ട് റെഡി ആക്കി ഇട്ടിട്ടോ അരിപ്പൊടി കൂട്ടിണ്ട് നമ്മളെ പഴംപൊരിയിലെ എണ്ണ അധികം കുടിക്കൂടെ അരിപ്പൊടി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് കോരിയെടുക്കാം ഈ ബാക്കിയുള്ളവ നമുക്ക് അതേപോലെ റെഡി ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ലേശം മാവ് ബാക്കി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം പഴത്തിൻ്റെ രണ്ട് സൈഡും മാറ്റി വെച്ചില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം റവല്ലേം വേണമെന്നില്ല ഈ ബാക്കി വന്ന മാവിലിട്ട് കുഴച്ചെടുത്താലും മതി ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായി ആവശ്യം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം നമ്മൾ ബാക്കി വന്ന മാവും പായും റവയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന മാവുണ്ട് വെച്ചിട്ട് ഒഴിവാക്കി കളയേണ്ട ഇങ്ങനെ ബാക്കി വന്ന പീസ് പായം വെച്ചാണ്ട് നല്ലൊരു പലഹാരം നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനി റവ ഇല്ലാച്ചിട്ട് റവ ചേർക്കണം എന്നില്ല ബാക്കി വന്ന മാവിൽ ഈ പായത്തെ കുഴച്ചാണ്ട് എടുത്താൽ മതി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യം ഉപ്പിട്ട് നമ്മൾ കുഴച്ചതാണ് പഞ്ചസാര വേണമെന്നുണ്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ലാശം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പഴംപൊരി പൊരിച്ച ഇതിലെ എണ്ണയിലോട്ട് ഞാൻ സ്പൂൺ വെച്ചാണ് ഇത് കോരിയിട്ടുണ്ടത് എണ്ണ നന്നായിട്ട് ആ ചൂടായ എണ്ണയിലോട്ട് തന്നെ ഇത് ഉള്ളിൽ നിന്ന് കോരിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ നല്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടോ നല്ല ചൂടുള്ള എണ്ണം തന്നെ ആവും പഴം പൊരിച്ചെടുത്ത എണ്ണ അല്ലേ നല്ല ചൂടുള്ള എണ്ണം തന്നെ ആവും പിന്നീട് തീ കുറച്ച് വെക്കാം കൂടുതൽ തീൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് റെഡിയായി കിട്ടും ഞാൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എണ്ണ തന്നെ കോരിയെടുക്കാം നമുക്കിത് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് അതേപോലെ കോരിയെടുക്കാം അപ്പോൾ ഒരു മാവ് കൊണ്ട് രണ്ട് ഐറ്റം പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി ഇഷ്ടമായ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.